ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ അതേ കാലത്ത് തന്നെ ഞാനൊരു പാലപ്പം ചൂടുക കേട്ടോ, അറുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ തന്നെ അരച്ച് വെച്ച് നല്ല അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാലപ്പം ചുട്ടെടുക്കുക. അപ്പോൾ പാലപ്പം നമ്മൾ ചുടുമ്പോൾ അതിൻ്റെ ഹോളുകൾ വന്നതിന് ശേഷമേ നമ്മൾ മൂടി വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. തീ വളരെ സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം പാലപ്പം ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ദേ പാലപ്പമൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. പാലപ്പം കഴിക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചിട്ടില്ല. ഇന്നലെ ഞാനിട്ട വീഡിയോ ഇല്ലേ ഒരു കാളൻ്റെ, ആ കാളൻ എടുത്തിട്ടാണ് ഞാൻ ദേ പാലപ്പം കഴിക്കുന്നത് കേട്ടാ. ആദ്യമായിട്ട് കഴിക്കുന്നതാണ്, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കാളൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാലപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി കഴിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ദേ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ, പാലപ്പത്തിൻ്റെ നല്ല മധുരവും നമ്മുടെ കാളൻ്റെ പുളിയും എരിവും എല്ലാം കൂടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇത്രയും രുചി ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ, അടിപൊളി രുചിയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കാളൻ വെച്ചതിൻ്റെ കായയുടെ തൊലി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മൂന്ന് കായയുടെ. അപ്പോൾ അതേ ഞാൻ അതിൽ കുറച്ച് പയറിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ പയറും കായയുടെ തൊണ്ടും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒരു നാല് വിസിൽ അരച്ചിട്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ റേഷനരിയുടെ ചോറും അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കാരൻ്റെ സ്റ്റൗവിന് വെച്ചിട്ട്. അതും ഇതുപോലെ നോക്കിയിരിക്കണം, അതല്ലെങ്കിൽ ചോറ് കോളാവും. അപ്പോൾ അതിൽ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വാർക്കാനുള്ള പരിപാടി കേട്ടോ. വാർക്കല്ല, ഊറ്റിയൊക്കെ ചെയ്യണേ. വാർത്ത് വെച്ച് കഴിയുമ്പോൾ ഇരുന്ന് വീണ്ടും പുഴുകി പോകും. അപ്പോൾ നമ്മുടെ ചോറ് കട്ട കുത്തിയ പോലെ ഇരിക്കും. അപ്പോൾ അതും ഊറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പയറും കായക്ക് വന്നിട്ടുണ്ട്. ഞാൻ ദേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കിനി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മുഴമുളകും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് പകുതി മൂത്ത് കഴിയുമ്പോൾ നമുക്കതിൽ ഒരല്പം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല രുചി ഉണ്ടാവുള്ളൂ. ഞാൻ സ്ഥിരം ചെയ്യണ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു കുഴമ്പ രൂപത്തിലാണ് ഞാൻ ഈ മെഴുക്ക് പുരട്ടി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. എനിക്ക് പയറും കായയും തൊലിയും ഇങ്ങനെ കുഴമ്പും പോലെ ആക്കി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ ആ ചോറിന് വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതും ഞാൻ റെഡിയാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മൾ കായ കാളം വയ്ക്കാനെടുക്കുമ്പോഴത്തെ തൊലി നമ്മൾ വേസ്റ്റിലിട്ട് കളയുകയല്ല ചെയ്യുക. അങ്ങനെ ചെയ്യാതെ നമുക്കതൊരു മെഴുക്ക് പുരട്ടിയായിട്ട് എടുക്കുക കേട്ടോ. നല്ല രുചിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരില്ല, എന്നാലും ഭയങ്കര രുചിയുള്ള ഒരു കറിയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടിയും കാച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ച കാളനും ഇന്നത്തെ കായത്തൊണ്ടും പയറും മെഴുക്ക് പുരട്ടിയും പിന്നൊരു പപ്പടമാണ് ഇന്നത്തെ ചോറിൻ്റെ കറി കേട്ടോ. നല്ല കറികളാണ്, അടിപൊളി രുചിയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും തരണം കേട്ടോ. അപ്പോൾ ഗുഡ് ബൈ.